ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള വീഡിയോയാണ്. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഒന്നാമത്തെ തീമായിട്ടുള്ള ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം, കാലാരംഭം മുതൽ എന്നുള്ള തീമിൻ്റെ വീഡിയോ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള റിവിഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനവട്ട റിവിഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിലൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്മൈൽ എന്നുള്ള പ്രോഗ്രാമിൻ്റെ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ടെൻട്രുലേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. ഒന്നാമത്തെ തീം കാലാരംഭം മുതൽ എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുള്ള ഏരിയാസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രിമേറ്റുകൾ, എന്താണ് പ്രിമേറ്റുകൾ എന്ന് നോക്കാം. ഒരു വലിയൊരു വിഭാഗം സസ്തനികളുടെ ഒരു ഉപവിഭാഗത്തെയാണ് പ്രിമേറ്റുകൾ എന്ന് പറയുന്നത്. ഒരു വലിയൊരു വിഭാഗം സസ്തനങ്ങളുടെ ഒരു സബ് ഡിവിഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രിമേറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രിമേറ്റിൻ്റെ ഉപവിഭാഗമാണ് ഒമിനോയിഡുകൾ എന്നുള്ളത്. നമ്മൾ എവല്യൂഷനാണ് പഠിക്കുന്നത്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള എവല്യൂഷൻസ്, മനുഷ്യൻ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഈ പ്രിമേറ്റുകളുടെ ഒരു സബ് ഡിവിഷൻ ഉപവിഭാഗമാണ് ഒമിനോയിഡുകളാണ്. ദെൻ ഒമിനോയിഡുകളും അതുപോലെ തന്നെ ഹൊമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം, ഹൊമിനോയിഡുകളിൽ നിന്ന് ആണ് ഒമിനിഡുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രിമേറ്റ്സ് ഫസ്റ്റ്, പ്രിമേറ്റ്സിൽ നിന്ന് ഒമിനോയിഡ് വന്നു, ഒമിനോയിഡ് വന്നു, ദെൻ അതിൽ നിന്ന് ഹൊമിനിഡ് വന്നു. ഓക്കെ, ഹൊമിനിഡ് വന്നു. അപ്പോൾ ഈ ഒമിനിഡും അതുപോലെ തന്നെ ഒമിനോയിഡും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ഒമിനോയിഡും ഒമിനിഡും തമ്മിലുള്ള വ്യത്യാസം, ഇത് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രിമേറ്റ്സിൽ നിന്ന് ഒമിനോയിഡ് വന്നു, ഒമിനോയിഡിൽ നിന്ന് ഒമിനിഡുകൾ വന്നു. ഈ ഒമിനോയിഡും ഹൊമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് പ്രിമേറ്റ്സിലെ ഒരു ഉപവിഭാഗമാണ് എന്ത്, ഒമിനോയിഡ് എന്നുള്ളത്. പക്ഷേ ഒമിനിഡ് എന്നുള്ളത് ഒമിനോയിഡിൻ്റെ അതിൽ നിന്ന് വന്ന ഒരു സബ് ഡിവിഷനാണ് എന്നുള്ളത്. മസ്തിഷ്കത്തിൻ്റെ വലുപ്പം ചെറുതാണ് ഒമിനോയിഡുകളിൽ, പക്ഷേ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം കൂടുതലാണ് ഒമിനിഡുകളിൽ. നാൽക്കാലികളാണ് ഒമിനോയിഡുകളെങ്കിൽ ഇരുകാലികളാണ് ഒമിനിഡുകൾ എന്നുള്ളത്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള എവല്യൂഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, പരിണാമം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിവർന്ന് നിൽക്കാനാവില്ല ഒമിനോയിഡുകൾക്ക്, പക്ഷേ ഒമിനിഡുകൾക്ക് നിവർന്ന് നിൽക്കാം എന്നുള്ളതാണ്. മുൻകാലുകൾ വളക്കാനാവില്ല എന്നുള്ളതാണ്, നിവർന്ന് നിൽക്കാൻ മുൻകാലുകൾ വളക്കം, ഇതെല്ലാം ഒമിനിഡുകളുടെ പ്രത്യേകതയാണ്. ദെൻ ഹൊമിനിഡുകളിൽ രണ്ട് ഉപവിഭാഗങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ഹൊമിനിഡുകളിൽ നിന്ന് വീണ്ടും ഉണ്ടായിട്ടുള്ള ഒന്ന് ആസ്ട്രോലോപിതാക്കസ്, അതുപോലെ തന്നെ ഹോമോ എന്നുള്ളത്. ആസ്ട്രോലോപിതാക്കസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണദേശത്തെ വാനരം, ഭൂമിയുടെ സദേൺ പാർട്ടിലുള്ള വാനരൻ എന്നുള്ള, അതാണ് ആസ്ട്രോലോപിതാക്കസിന് അറിയപ്പെടുന്നത്. ഹോമോ എന്ന് പറഞ്ഞാൽ മോഡേൺ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ അറിയപ്പെടുന്ന ഹോമോ എന്നുള്ളതിൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ആസ്ട്രോലോപിതാക്കസും ഹോമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇവരെ അറിയപ്പെടുന്ന പേര്, ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ് ആസ്ട്രോലോപിതാക്കസിനെ അറിയപ്പെടുന്നത്. ഒരു മനുഷ്യനായിട്ടാണ് ഹോമയെ അറിയുന്നത്. ഇവർക്ക് ചെറിയ മസ്തിഷ്കമാണെങ്കിൽ ഹോമോക്ക് വലിയ മസ്തിഷ്കമായിരിക്കും. വലിയ താടിയെല്ലാണ് ആസ്ട്രോലോപിതാക്കസിനെങ്കിൽ, ഹോമോക്ക് ചെറിയ താടിയെല്ലാണ് ഉണ്ടാകുന്നത്. വലിയ പല്ലുകളാണെങ്കിൽ ചെറിയ പല്ലുകളാണ് ഹോമോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആസ്ട്രോലോപിതാക്കസിൻ്റെ ഹോമയുടെയും വ്യത്യാസം തുടരുന്നുണ്ട്. ഇവർ കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആസ്ട്രോലോപിതാക്കസെങ്കിൽ, ഇത് പുൽമേടുകളിലായിരുന്നു ഹോമോ വിഭാഗങ്ങൾ താമസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 5-6 ദശലക്ഷം മുമ്പാണ് ഭൂമിയിലുള്ളത്. അതിന് ഒരു 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ്, അഥവാ 2.5 ദശലക്ഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഉണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഏത്, ഹോമോ എന്നുള്ളത്. ഈ ഹോമോജനസിൽപ്പെട്ട അനേകം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു 3 എണ്ണം പഠിക്കാനുണ്ട്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാണ്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൂൾ മേക്കേഴ്സ് ആണ്. അപ്പോൾ അത് പണി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്, ഹോമോ ഹാബിലിസ്, വിദഗ്ധ മനുഷ്യർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന ഹോമോ ഹാബിലിസ് ആദ്യത്തെ പണിയായുധ നിർമ്മാക്കരാണ്. ദെൻ ഹോമോ എറക്ടസ്, ഈ എറക്ടസ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ അവരുടെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും. നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ളവരാണ്, നിവർന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ്, നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ള മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ എറക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യൻസാണ് ദെൻ ഹോമോ എറക്ടസ് എന്നുള്ളത്. ആധുനിക മനുഷ്യൻ്റെ നേരിട്ടുള്ള പൂർവികരാണ് ഹോമോ എറക്ടസ്. ഇവരാണ് തീ കണ്ടുപിടിച്ചതും, മനുഷ്യ കുലത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് തീ കണ്ടുപിടിച്ചതും, അതുപോലെ തന്നെ ചക്ര നിർമ്മാണം. അപ്പോൾ ഇതിൽ തീ കണ്ടുപിടിച്ചത് ഹോമോ എറക്ടസ് ആണ്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നാണം മറക്കാൻ ആരംഭിച്ചത് ഹോമോ ഇറക്ടസിൻ്റെ സമയത്താണ് എന്നുള്ളത്
മനസ്സിലാക്കുക. ദെൻ ഹോമോ സാപ്പിയൻസ് ഇന്നത്തെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യവർഗത്തെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുന്നത്. ബുദ്ധിമാനായ ദ വൈസ് മെൻ എന്നാണ് ഇവരെ കുറിച്ച് നമ്മൾ പൊതുവെ സവിശേഷത ആയിട്ട് പറയപ്പെടുന്നത്. ഇനി അടുത്തത് ഒരു സാധാരണഗതിയിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നതാണ്. ആദിമ മനുഷ്യൻ ഭക്ഷണം തേടുന്നതിന് സ്വീകരിച്ചത് എങ്ങനെയാണെന്നത്, ഇത് ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ്. നായാടിയും അലഞ്ഞു തിരിഞ്ഞും അതുപോലെ തന്നെ കൃഷിയിൽ ഏർപ്പെട്ടൊക്കെയാണ് ആദിമ മനുഷ്യന് ഭക്ഷ്യ സമ്പാദനം നടത്തിയിട്ടുള്ളത് എന്നാണ്. ആദ്യകാലത്ത് നായാടിയായിരുന്നു ജീവിച്ചത്. നായാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ഫസ്റ്റ് നടന്നത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കാട്ടിൽ നിന്ന് കിട്ടാനാണ്. കായ്കനികൾ ശേഖരിച്ചും വിത്തിനങ്ങൾ ശേഖരിച്ചും അല്ലെ പുല്ലുകൾ ഭക്ഷിച്ചൊക്കെ ആയിരുന്നു ആദ്യത്തെ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യകാലത്ത് അണ്ടിങ് എന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവജാലങ്ങളുമായിട്ട് ജീവജാലങ്ങൾ അടിപിടി കൂടി അവരിൽ ഒരു ജീവിക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ജീവിയുടെ ചത്ത മാംസത്തെയാണ് ആദ്യകാലത്ത് മനുഷ്യന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വാഭാവികമായിട്ട് ചത്ത മാംസത്തെയാണ് അവർ തിന്നിരുന്നത്. പിന്നീട് മൃഗത്തെ കൊല്ലാനുള്ള രീതി ആരംഭിച്ചു. വേട്ടയാടൽ തകൃതിയായതുകൊണ്ട് പിന്നീട് അവർ കൃഷിയിലേക്കും മറ്റും മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, മത്സ്യം പിടിച്ചൊക്കെ ഉപജീവനമാകുന്നു. ഇനി ഇതിൽ സാധാരണഗതിയിൽ മറ്റു ചോദിക്കുന്ന 4 മാർക്കിനോ 6 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മനുഷ്യ പരിണാമത്തെ സംബന്ധിച്ച് രണ്ട് സിദ്ധാന്തങ്ങൾ ഏതൊക്കെ എന്നുള്ളത്. രണ്ട് സിദ്ധാന്തം, ഒന്ന് പ്രാദേശിക തുടർച്ചാവാദമാണ്, അതുപോലെ തന്നെ ഏകോൽപ്പത്തി വാദമാണ്. അപ്പോൾ ഇത് എന്താണ് ഇത് രണ്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിൽ നിന്നാണ് ഈ വീക്ഷണം പറയുന്നത്. പ്രാദേശിക തുടർച്ചാവാദം എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ, ഇന്നുള്ള മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിൽ നിന്നാണ്. ഏഷ്യയിൽ മനുഷ്യൻ്റെ ഫോസിൽസും മറ്റും കണ്ടിട്ടുണ്ട്, അതേ ഫോസിലുകൾ അതേ രൂപത്തിൽ നമ്മുടെ ആഫ്രിക്കയിൽ കണ്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ കണ്ടിട്ടുണ്ട്, യൂറോപ്പ് അങ്ങനെ ഓരോ ഏരിയയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണ് എന്നാണ് ഈ വീക്ഷണം പറയുന്നത്. പല പ്രദേശങ്ങളിലുള്ള ആദിമ ഹോമോ സാപ്പിയൻസ് ക്രമേണ മനുഷ്യരായി പരിണമിച്ചതാണെന്നാണ് ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ പറയുന്നത്. ആധുനിക മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു നിലനിന്നത്. അതിനാൽ ഹോമോ സാപ്പിയൻസ് പല ഭാഗങ്ങളിലായിരുന്നു ഉത്ഭവിച്ചത് എന്നാണ് ഇതിൻ്റെ വക്താക്കൾ പറയുന്നത്. ലോകത്ത് പല ഭാഗത്തുള്ള ആധുനിക മനുഷ്യർ തമ്മിലുള്ള പ്രഥമ ദൃഷ്ട്യാ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം അല്ല, ഇന്ത്യയിലുള്ള രൂപമാറ്റം, ഇന്ത്യയിലും ചൈനയും അതുപോലെ തന്നെ ജപ്പാന്, യൂറോപ്യൻസ് അവരൊക്കെ തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ രൂപവും പ്രകൃതവും ശാരീരിക സവിശേഷതയും ഒക്കെ വ്യത്യാസങ്ങളാണ്. ഈ പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ആന്ത്രോപോളജിസ്റ്റ് ഇതിനെക്കുറിച്ച് നരവംശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ്. ദെൻ ഓരോ പ്രദേശങ്ങളിൽ തന്നെ താമസിച്ചിരുന്ന മനുഷ്യ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഇത് മനുഷ്യരിൽ പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചാണെന്ന് കാണിക്കുന്നതായിട്ടാണ്. ദെൻ ഏകോൽപ്പത്തി മാതൃക പറയുകയാണെങ്കിൽ പകരം വെക്കൽ മാതൃകയാണ്. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ് എന്നാണ് ഈ വീക്ഷണം ഈ നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദെൻ ആധുനിക മനുഷ്യരുടെ ജനിതകവും ശരീര ശാസ്ത്രപരമായിട്ടുള്ള ഏകത മനുഷ്യർ ത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ളതാണ്. ആധുനിക മനുഷ്യരിൽ കാണുന്ന എണ്ണമറ്റ സാദൃശ്യങ്ങൾ കാരണം ആഫ്രിക്കൻ ഒറിജിനാണ് എന്ന ആഫ്രിക്കൻ എന്ന ഏക കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് ഈ മാതൃക സൂചിപ്പിക്കുന്നത്. ദെൻ ആധുനിക മനുഷ്യരുടെ ആദ്യ ഫോസിലുകൾ നമുക്ക് ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവയ്ക്ക് 5.6 ദശലക്ഷം വർഷം വരെ മുന്നിലുള്ളതാണ്. അതുപോലെ തന്നെ ആഫ്രിക്കന് വെളിയിലുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമുള്ള ദശലക്ഷം എന്നുള്ളത്. അപ്പോൾ ഇത്രക്കും എന്തുണ്ട് ടൈം ഡിഫറൻസ് ഉണ്ട്, ഇത്രയും ദശലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതേ തെളിവ് ഏകോൽപ്പത്തി മാതൃകയെ പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത് വംശശാസ്ത്രജ്ഞൻ. ആധുനിക മനുഷ്യർക്കിടയിലെ ശാരീരിക വ്യത്യാസങ്ങൾ അവർ കുടിയേറിയതും അന്തിമമായി സ്ഥിരതാമസമാക്കിയും പ്രത്യേക പ്രദേശങ്ങളിൽ ഇണങ്ങിച്ചേർന്ന ഫലമായിട്ടുള്ളതാണെന്ന് ഈ വീക്ഷണം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഏകോൽപ്പത്തി മാതൃകയും അതുപോലെ തന്നെ പ്രാദേശിക തുടർച്ചാവാദം. ഇത് എന്തായാലും നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമിനിയുടെ ഒമിനോയുടെ ആസ്ട്രോലോപ്പ് ഇതൊക്കെ സോമോ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഹോമോയുടെ സബ് ഡിവിഷൻസ് ഇതെല്ലാം നോക്കി വെക്കണം. ഇതാണ് ഈ പാഠത്തു നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം നോക്കിയാൽ തന്നെ മതി. താങ്ക് യു.